ആഗോളവൽക്കരണ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. സാങ്കേതികവിദ്യ ലോകമെമ്പാടും നമ്മളെ ബന്ധിപ്പിക്കുന്നു. ഭൂമിയിലെ ഏറ്റവും ആകർഷകമായ സ്ഥലങ്ങൾ പോലും ഒരു ഗൂഗിൾ തിരയലിന് അകലെയല്ല. പക്ഷേ അത് നമ്മുടെ ആത്മാവും മനസ്സും നിറയ്ക്കുകയും ജീവിതത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് വിശാലമാക്കുകയും ചെയ്യുന്നു. അതിനായി നാം യാത്ര ചെയ്യണം. പരിവേഷണം ചെയ്യാനും ശാന്തമാക്കാനും അറിവിൻ്റെ ഒരു പുതിയ ലോകത്തിലേക്ക് എത്തിച്ചേരാനുമുള്ള ഒരു മാർഗമാണ് യാത്ര. യാത്ര ഒരാളെ ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ മൂന്ന് വ്യത്യസ്ത തലങ്ങളിൽ സ്വാധീനിക്കുന്നു. അതിനാൽ ഇന്ന് ഈ വീഡിയോയിൽ ഞങ്ങൾ എന്താണ് യാത്രയെക്കുറിച്ച് സംസാരിക്കുക, അതോടൊപ്പം ട്രാവൽ ഫോട്ടോഗ്രാഫി എന്താണെന്നും അതിൻ്റെ തരങ്ങൾ എന്താണെന്നും മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം. ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോമായ ക്രിയേറ്റീവ്ഹട് ചാനലിലേക്ക് സ്വാഗതം. യാത്ര യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് നീങ്ങുന്ന പ്രവർത്തനത്തെയാണ്. റോഡുകൾ, റെയിൽവേകൾ, എയർവേകൾ, ജലപാതകൾ എന്നിവ പോലും യാത്രാരീതിയാകാം. യാത്രാരീതി മാറുമ്പോൾ യാത്ര അനുഭവവും മാറും. കൂടാതെ യാത്ര എന്നത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എത്ര നേരം എടുക്കുന്നു, അതായത് യാത്രയുടെ ദൈർഘ്യം എന്നിവയാണെന്ന് ചിലർ വിശ്വസിക്കുന്നു. എന്നാൽ മറ്റു ചിലരെ യാത്രാ അനുഭവം എത്രമാത്രം എളിമയുള്ളവരാക്കി തീർക്കുന്നു എന്നതാണ്. ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിൽ ഒരാൾക്ക് അവരുടെ രണ്ടാഗ്രഹങ്ങൾ ഒരുമിച്ച് നിറവേറ്റാൻ കഴിയും, അതായത് ഫോട്ടോഗ്രാഫിയും യാത്രയും. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, ചിന്തകൾ, വികാരങ്ങൾ എന്നിവ രേഖപ്പെടുത്താൻ കഴിയുന്ന ഫോട്ടോഗ്രാഫിയിലെ ഒരു വിഭാഗമാണ് ട്രാവൽ ഫോട്ടോഗ്രാഫി. മികച്ച ട്രാവൽ ഫോട്ടോഗ്രാഫി എല്ലായ്പ്പോഴും സ്ഥലത്തിൻ്റെ യാഥാർത്ഥ്യം സ്ഥാപിക്കാൻ പ്രാപ്തമാണ്. മാത്രമല്ല ആ പ്രത്യേക നിമിഷത്തിൽ അവർ ആ പ്രത്യേക സ്ഥലത്തുണ്ടായിരിക്കുന്നതിനാൽ ഇത് കാഴ്ചക്കാർക്ക് ഒരു അനുഭവം നൽകാൻ കഴിയുന്നു. ട്രാവൽ ഫോട്ടോഗ്രാഫിയിൽ യാത്രയ്ക്കിടെ ആരംഭിക്കുന്ന സ്ഥലത്തു നിന്ന് ലക്ഷ്യസ്ഥാനത്തേക്കുള്ള എല്ലാ ഫോട്ടോഗ്രാഫുകളും ഉൾപ്പെടുന്നു. അതിനാൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒന്ന്, പ്രകൃതിയുടെയും ലാൻഡ്സ്കേപ്പിൻ്റെയും ഫോട്ടോഗ്രാഫി. യാത്രയ്ക്കിടെ ഒരാൾ നേടുന്ന ഏറ്റവും മനോഹരവും ആകർഷകവുമായ ഫോട്ടോഗ്രാഫുകൾ അതിൻ്റെ സ്വാഭാവിക പശ്ചാത്തലമുള്ള ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിയാണ്. ട്രാവൽ ഫോട്ടോഗ്രാഫിയിലെ സാങ്കേതിക ക്രമീകരണങ്ങൾ കൂടാതെ മികച്ച കമ്പോസിഷൻ ഇത് ആവശ്യപ്പെടുന്നു. ഗോൾഡൻ റേഷ്യോയിലെ രചനയും ചില സന്ദർഭങ്ങളിൽ ചിലർ റൂൾ ഓഫ് തേർഡ്സ് ആശയവും മനസ്സിൽ കണ്ടുകൊണ്ട് പരീക്ഷിക്കുന്നു. രണ്ട്, ആളുകളുടെയും സംസ്കാരത്തിൻ്റെയും ഫോട്ടോഗ്രാഫി. ലോകത്തെവിടെയെങ്കിലും ഒരു സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിരവധി ചിന്തകളുമായി വരും. ഉദാഹരണത്തിന്, അവിടെ താമസിക്കുന്ന ആളുകളെക്കുറിച്ചും അവരുടെ ജീവിത രീതിയെക്കുറിച്ചും വസ്ത്രങ്ങളെക്കുറിച്ചും അവർ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചും മറ്റ് പലതിനെക്കുറിച്ചും. ഇതിന് പുറമെ അവിടുത്തെ ജനങ്ങളുടെ സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് എങ്ങനെ മറക്കാൻ കഴിയും? അതിനാൽ ആളുകളുടെയും സംസ്കാരത്തിൻ്റെയും ഫോട്ടോഗ്രാഫിയിൽ ഇവയെല്ലാം പ്രതിഫലിക്കുന്നു. മൂന്ന്, ആർക്കിടെക്ചർ ഫോട്ടോഗ്രാഫി. കെട്ടിടങ്ങൾ, ചരിത്രപരമായ സ്ഥലങ്ങൾ, സ്മാരകങ്ങൾ, മ്യൂസിയങ്ങൾ, ടെക്സ്ചറുകൾ, ഇവയെല്ലാം ട്രാവൽ ഫോട്ടോഗ്രാഫിയുടെ യാത്രയ്ക്കിടെ നമ്മുടെ വഴിക്ക് വരുന്നു. തിളങ്ങുന്ന പ്രകാശം നിറഞ്ഞതോ മേഘങ്ങളോ നീലാകാശമോ അല്ലെങ്കിൽ കുറഞ്ഞ വെളിച്ചത്തിൽ പോലുമുള്ള ദിവസം എല്ലാം വ്യത്യസ്തമായ ഫലങ്ങൾ നൽകുന്നു. ഫോട്ടോഗ്രാഫർമാർ എല്ലായ്പ്പോഴും അവരുടെ ചിത്രങ്ങളിലൂടെ വാസ്തുവിദ്യയുടെ വിവിധ സവിശേഷതകൾ കണ്ടെത്തുന്നു. നാല്, വന്യജീവി ഫോട്ടോഗ്രാഫി. ചില യാത്രയ്ക്കിടെ കാട്ടുമൃഗങ്ങളുടെയും പക്ഷികളെയും ആകസ്മികമായി കാണുന്നു. ഒരു ട്രാവൽ ഫോട്ടോഗ്രാഫർ വിവിധ സ്ഥലങ്ങൾ പര്യവേഷണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതിനാൽ അത്തരം സാഹചര്യങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ആളുകൾ മാത്രമല്ല വന്യജീവികളും കാണപ്പെടുന്നു. ഈ ഉദ്ദേശത്തോടെ വ്യക്തി ഒരു വന്യജീവി ഫോട്ടോഗ്രാഫർ അല്ലെങ്കിലും ഉള്ള എല്ലാം സജ്ജീകരിച്ച് ആവശ്യമായ ക്യാമറ ഉപകരണങ്ങൾ ഉപയോഗിച്ച് മികച്ചൊരു ചിത്രം തയ്യാറാക്കുന്നു. അഞ്ച്, സ്ട്രീറ്റ് ഡോക്യുമെൻ്ററി ഫോട്ടോഗ്രാഫി. നിങ്ങളുടെ ക്യാമറയിൽ മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് ഉണ്ടാകുന്ന സംയോജനമാണ് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി. നിങ്ങൾ ഒരേ ലൊക്കേഷനിൽ എത്ര തവണ സന്ദർശിച്ചാലും ഒരേ ഇമേജുകൾ നൽകില്ല. അതിനാൽ ആ സമയത്ത് സംഭവിച്ച കഥകൾ പറയാൻ നിത്യതയ്ക്കായി സ്ട്രീറ്റിലെ ജീവിതം പിടിച്ചെടുക്കുക എന്നതാണ് ആത്യന്തിക ലക്ഷ്യം. നിങ്ങൾക്ക് ഒരു ജീവിതം മാത്രമേ ലഭിച്ചുള്ളൂ. അവസരങ്ങൾ ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഒരിക്കലുമില്ല. യാത്ര ഒരു നിരന്തരമായ പ്രക്രിയയായതിനാൽ മറ്റുള്ളവരുടെ അനുഭവങ്ങളെ ആശ്രയിക്കുന്നതിന് പകരം സ്വയം അനുഭവിക്കാൻ ശ്രദ്ധിക്കുക. സ്റ്റീഫൻ കോവി പറഞ്ഞതുപോലെ, ഒരു ഘടികാരമല്ല കമ്പോസ് ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതം നയിക്കുക. അതിനാൽ സുഹൃത്തുക്കളെ, ഇതെല്ലാം അറിഞ്ഞ ശേഷം അഭിപ്രായ വിഭാഗത്തിൽ ഞങ്ങളെ അറിയിക്കുക. ഏതുതരം ട്രാവൽ ഫോട്ടോഗ്രാഫിയിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു, എന്തുകൊണ്ട്?
ട്രാവൽ ഫോട്ടോഗ്രാഫി കോഴ്സിൽ ചേരുന്നതിന് അപേക്ഷിക്കാൻ ഞങ്ങളുടെ വെബ്സൈറ്റ് www.creativehut.org സന്ദർശിക്കുക. കൂടുതൽ ഫോട്ടോഗ്രാഫി ലേഖനങ്ങൾ, നുറുങ്ങുകൾ, തന്ത്രങ്ങൾ, പോർട്ട്ഫോളിയോ എന്നിവയ്ക്കും അതിലേറെ കാര്യങ്ങൾക്കും ഞങ്ങളുടെ ഔദ്യോഗിക ബ്ലോഗ് www.creativehuts.com സന്ദർശിക്കുക. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകളിലെ അറിയിപ്പുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ സുരക്ഷിതവും ആരോഗ്യപരമായി തുടരുക. ഗുഡ് ബൈ.